ഐസിഎസ്ഒ മോഡലിംഗ് ആൻഡ് നീലക്കുയിൽ എന്റർടൈൻമെന്റ്സ് നടത്തുന്ന ഓണാഘോഷം അല്ലേ? ഓണം പൊന്നിന് വില കൂടിയല്ലേ പറയാണ്ട് പൊന്നോണം. അതെ, പറ്റി ഇനി വിട്ടുകളാത്, അല്ലെങ്കിൽ ആകെ അലമ്പാവും. ഓക്കെ, അപ്പോ അടുത്ത മത്സരം നമ്മൾ പറഞ്ഞു കുപ്പിയിൽ വെള്ളം നിറക്കലാണെന്ന്. അതിനുള്ള രണ്ട് കുപ്പി ഇവിടെ റെഡിയാണ്. മത്സരം എങ്ങനെയാണ്? കപ്പൊന്നുമില്ല, മത്സരം എങ്ങനെയാന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോ കൈക്കുമ്പിളിൽ വെള്ളം കോരി എടുക്കണം. അപ്പൊ മത്സരാർത്ഥി ഇതിലിങ്ങനെ നടന്നുപോയി അവിടെ ചെല്ലുക, കോരി എടുക്കുക, തിരിച്ച് ഇങ്ങനെ നടക്കുക, ഇവിടെ വരിക, എന്നിട്ട് കയ്യിൽ വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ ഒഴിക്കുക എന്നുള്ളതാണ് ഗെയിം. നമ്മളൊരു സമയം തരും, ഒരു മ്യൂസിക്, ആ മ്യൂസിക് തീരുന്നവരെയാണ് നിങ്ങളുടെ സമയം. ആ സമയത്തിനുള്ളിൽ എത്രത്തോളം വെള്ളം നിറയ്ക്കുന്നു എന്നുള്ളതിലാണ് ഇവരുടെ കഴിവ് അല്ലേ. നിങ്ങളുടെ ടീമിൽ നിന്ന് ആരാണാവോ ആദ്യം? ഞാൻ കേട്ടത് പറയാ, തൈക്കോണ്ടോ ആൻസി ഭയങ്കര പ്രശ്നമാണോ? ജപ്പാനിൽ നിന്നും നേരിട്ട് പഠിച്ച ആദ്യത്തെ മലയാളി വനിത ആണല്ലേ. ഒന്ന് ബഹുമാനിച്ചേക്കാം. അപ്പൊ ആര്യപുത്രി, നമ്മുടെ കളരി മതി നമുക്ക്, കളരി. അവർക്ക് അറിയില്ലല്ലോ അത്, അവർക്ക് തൈക്കൊണ്ടേക്കെ അറിയുള്ളൂ. അപ്പൊ റെഡി, അപ്പൊ രണ്ടുപേരും ഫ്രണ്ടിലേക്ക് കയറി വന്നോളൂ. നിങ്ങൾക്കുള്ള സമയം ആരംഭിക്കുന്നു. റെഡി? ഇതിലല്ല, ഇതിലിങ്ങനെ പോവുക, കൈക്കുമ്പോൾ കോരുക, അതിൽ തന്നെ തിരിച്ചു വരിക, വെള്ളം ഒഴിക്കുക. ഇത് കൂടുതൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അന്നൊരു കാര്യം ചെയ്ത് കൈ തരാം, ഉറപ്പായിട്ടും മാറിക്കോ, അല്ലെങ്കിൽ മിക്കവാറും നിങ്ങൾ നനഞ്ഞ് കുറിച്ച് രാവിലെ വിളിച്ചില്ല. അമ്പടി മിടുക്കി മോശമില്ലാട്ടാ ഇവിടെ ആ സൂപ്പർ. ഇപ്പോഴാണ് ആരൊക്കെ ഐറ്റം പിടിയിട്ടിയത്, അത് കൊണ്ട് പോയി. റെഡി? അതന്നെ. ഓക്കെ, സമയം കഴിഞ്ഞു ഒന്ന് പോരെ, കട്ട് പറഞ്ഞു. അതെന്താണോ, ഞാനിവിടെ കട്ട് പറഞ്ഞു, അതെന്നെ കാര്യം. നോക്കട്ടെ, നീ അറിഞ്ഞോ മേലെ മാനത്ത്. ഇങ്ങനെ വിളിച്ചാലോ, ഇങ്ങനെ വിളിച്ചാൽ നമ്മളായിരിക്കും, ഇങ്ങനെ വിളിച്ചാൽ അവരായിരിക്കും. എന്താണ്ട്? ചെറിയ കൈയാണ്, ഇത് ലാർജും സ്മോളും പ്രശ്നമായി. അപ്പൊ പ്രിയമുള്ള കലാസ്നേഹികളെ, ഈ മത്സരത്തിൽ തായ്ക്കൊണ്ടോ നാൻസി ജയിച്ചതായിട്ട്, നാൻസി തന്നെയല്ലേ, ആൻസി, ആ ആൻസി ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. അടിപൊളിയുണ്ട് കേട്ടോ. ഇനി ഉണ്ട്, ഇവിടെ ആളുണ്ട്. ഓക്കെ, ഇവിടെ ആളുണ്ട്, വലിയ കഴിവുള്ള ആൾക്കാരുണ്ട്. റെഡി? അപ്പൊ അടുത്തത് ആരാ വരണേ? അടുത്തത് ആരാ വരണേ? അതെ, ഓക്കെ, ആരാ വരണേ, ആരാ വരണേ? കമോൺ, മുന്നോട്ട് വരൂ. ആള് ഈ നേരം വരെ ഒരു മത്സരത്തിലും പങ്കെടുക്കാതെ ഇങ്ങനെ നൈസായിട്ട് നിക്കരുത്, മാറി നിക്കായിരുന്നു. ഇപ്പൊ എല്ലാം തീരുമാനമായി. ഇവിടെ നിന്ന് ആരാ വരണേ? റിയ. ഇവരുടെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചേ, ആ കൈ ഒന്ന് ഇങ്ങനെ പിടിച്ചേ. ഓ എന്റെ ദൈവമേ, റെഡി? അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്സ്. വെള്ളങ്ങളല്ലേ, വെള്ളങ്ങളല്ലേ, അതിനുള്ള കൊടയില് വേണ്ട കേട്ടോ, മഴ വേണോ, വെള്ളം എടുക്കാനോടി, ആ ഓടി. വെള്ളങ്ങളല്ലേ, വെള്ളങ്ങളല്ലേ, ആ എല്ലാം പുറത്തുപോയി. അടിപൊളി, Come on. Okay, come on.
ഞങ്ങൾ അങ്ങോട്ട് സൈലൻസ്. ഒരു കാര്യം പറയട്ടെ, അവരുടെ കൂട്ടത്തില് തൈക്കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ടല്ല, കാരണം നമ്മള് കട്ട് പറഞ്ഞിട്ടാണ് അവരൊഴിച്ചത്. ഓക്കെ റെഡി. അപ്പൊ ഇനി ഫൈനൽ മത്സരം. റെഡി, മൂന്നാമത്തെ മത്സരാർത്ഥി ആരാ? ഞങ്ങളുടെ ടീമിൽ നിന്ന് ഡയാന ഇറങ്ങട്ടെ. ഡയാന, ഡയാന, ഡയാന എന്ന പേരാരുമില്ല. എന്റെ പൊന്ന ടീം എതിർ ടീമിലാണ്, നമുക്ക് വേണ്ടി ഇറക്കിട്ട് കാര്യമില്ല. നമ്മുടെ ടീമിൽ നിന്ന് ആരാ ഇറങ്ങണേ? മീര, മീര, മീര. ആ ഇവിടെ നിന്ന് ആരാ? അഭിനയും മീരയും. കാര്യം മനസ്സിലായില്ലേ? ഇനി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഓക്കെ റെഡി, യുവർ ടൈം സ്റ്റാർട്ട്. ഓടി ഞങ്ങൾ ഉൾക്കാറില്ല, കുടിക്കാറുള്ളു. ഈ ഗെയിം അവസാനിച്ചു. ഈ ഗെയിമിൽ ജയിച്ച നിങ്ങൾക്ക് ഈ രണ്ട് കുപ്പിയും സമ്മാനമായിട്ട്. ഓക്കെ, അപ്പൊ നിലവിൽ നമ്മള് മൂന്ന് മത്സരങ്ങൾ നടത്തി. അതിൽ ഒരു മത്സരം ഡ്രോ, ബാക്കി രണ്ട് മത്സരവും നമ്മൾ ജയിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോകാം. അപ്പോ അടുത്ത മത്സരം നമുക്ക് എല്ലാവർക്കും ചെറുപ്പകാലം മുതലേ വളരെ ഇഷ്ടമുള്ള ഒരു മത്സരമാണ് അല്ലേ. ബലൂണൊക്കെ ഇങ്ങനെ വീർപ്പിക്കുക, ഈ ബർത്ത്ഡേ ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ബലൂൺ തീർത്ത് കെട്ടിയിടുക എന്നൊക്കെ പറഞ്ഞതല്ലേ. അത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട് ഇവിടെ കൈ നോക്കി? അതിന് കാര്യമില്ല, ഓൾറെഡി വീർപ്പിച്ച് വെച്ചല്ലേ. ഇത് നമ്മള് നിങ്ങൾ എല്ലാവർക്കും ഓരോന്ന് തീർത്ത് കൊടുത്തേക്ക് പ്രശ്നപ്പെട്ടില്ല. എന്നൊരു അയ്യോ പിടിച്ചോ എന്നാ ഇല്ല, നമുക്ക് ഈ കളറാ. ഇതെന്താ സംഭവം? എന്താണ് ഇത് കൊടുത്തിട്ട്? അപ്പൊ ഗെയിം നമ്മള് സ്റ്റാർട്ട് പറഞ്ഞു കഴിയുമ്പോ അത് ഊതുക, വീർപ്പിക്കുക, എന്നിട്ട് പൊട്ടിക്കുക. അയ്യോ കളിക്കാനില്ലട്ടാ, ബലൂൺ പൊട്ടിക്കണ എനിക്ക് പേടിയാണ്. നമ്മുടെ ടീമിന് ബലൂൺ പൊട്ടുന്നത് പേടിയാണ്. ആറടി പൊക്കം, അതെ ആറടി പൊക്കം, ശരീരം മൊത്തം. എനിക്ക് ആകെ കൂടി പേടിയുള്ളത് പാമ്പിനെ പേടിയാണ്, പിന്നെ ബലൂൺ പൊട്ടിക്കണം പേടിയാണ്, പടക്കം പൊട്ടിക്കണം പേടിയാണ്. പിന്നെ എന്തിനാ ജീവിക്കണ? ഈ മൂന്നും പേടിയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാം. റെഡി, അപ്പൊ യുവർ ടൈം സ്റ്റാർട്ട്. ആ അതാണ് ജയിക്കുന്നത്. അതിനെന്താ സംശയം? ഓടി പൊട്ടിക്കണം.
അല്ല ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, വെളിയ പൊട്ടിക്കുമ്പോ പേടി മാറിക്കിട്ടു. എന്തായാലും ഈ ഗെയിമിൽ തോറ്റാലും ഈ മത്സരത്തിൽ ആ പേടി മാറിക്കിട്ടു. ശരിക്കും പറഞ്ഞല്ലേ ഞങ്ങൾ തോറ്റു കൊടുത്തേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഗെയിമും ജയിച്ചിരിക്കുന്നത് ടീം റോസ്. ഇനി അടുത്ത ഗെയിമും മത്സരിച്ച് ആരെങ്കിലും തോറ്റാലാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. തോൽവിയിൽ നിന്നാണ് ജീവിത പാഠങ്ങൾ പഠിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് പറയാലോ, മനസ്സിലായില്ല. അപ്പൊ അടുത്ത ഗെയിമിലേക്ക് പോകാം. പഠിക്കാനായിട്ട് ഗെയിം തീരണില്ല. എനിക്ക് സംശയം, എനിക്ക് ആളെ എണ്ണം. ഞങ്ങള് ആളെ എണ്ണം. 1, 2, 3, 4, 5, 6 അവിടെ 1, 2, 3, 4 ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഗെയിമിലേക്ക് പോവാം. സാധാരണ നമ്മള് തോറ്റ് തൊപ്പിടാറാണ് പതിവ്. നമ്മുടെ ടീം ഏറെക്കുറെ തൊപ്പിയിട്ട് ഒരു തീരുമാനമായിരിക്കാണ്. പക്ഷെ ഇത്തവണ നമ്മൾ തൊപ്പിയിടുന്നത് ജയിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അപ്പൊ രണ്ട് ടീമിൽ നിന്നും രണ്ടുപേരെ മത്സരിക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കണ്ണും കെട്ടിയിട്ടുണ്ട്. നടന്നു വരിക. ഇവിടെ നിരന്ന് നിൽക്കുന്നവരിൽ നിന്നും സ്വന്തം ടീമിന്റെ ആൾക്ക് ആര് തൊപ്പിയിടുന്നു ആ ടീം ജയിക്കും. അതാണ് ഗെയിം. ഓക്കെ, ക്യാപ്റ്റന്മാരുടെ തലയിൽ വെച്ചാലും സ്വന്തം ടീമാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവർ വെക്കൂന്നാണ്. ടീമിലുള്ള ആൾക്കാരൊന്നും സംസാരിക്കാൻ പാടില്ല. പക്ഷെ അവർ ടച്ച് ചെയ്ത് ആരാണോ എന്ന് തോന്നി അവർക്ക് വെക്കാം. വെക്കാം. റെഡി? അപ്പൊ നമുക്ക് ഈ മത്സരത്തിലേക്ക് പോകാം. സമയം കളയണ്ട. കമൺ കമൺ കമൺ. രണ്ടുപേരും റെഡി ആയിട്ടോ? ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഇവിടെയല്ല, ഇവിടെയല്ല, ഇവിടെ ഞങ്ങളാ. ഓക്കെ, ഇനി നിങ്ങൾ രണ്ടുപേരും കണ്ണിന്റെ കെട്ടഴിക്കും. ആ തൊപ്പി വെച്ചവരെ അവിടെ തന്നെ തൊപ്പി വെക്കി. തൊപ്പി വെച്ച് നിക്ക്. തൊപ്പി വെച്ചിട്ട് നിക്ക്. കഴിഞ്ഞു, മത്സരം കഴിഞ്ഞു. ഇവിടെ വെച്ച് കഴിഞ്ഞു. ഇനി നോക്കൂ. ഹലോ. അല്ലെ, ഓണം പൊന്നോണത്തിലെ അടുത്ത വാശിയേറിയ മത്സരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കബഡി. കബഡി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കബഡിയുടെ വേർഷൻ ഉണ്ട്. ലൈറ്റ് വേർഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇവരൊക്കെ നല്ല സെറ്റ് മുണ്ട കൊടുത്ത് നിൽക്കാണ്. എന്താവുന്ന സംഭവം നമുക്ക് നേരെ മത്സരത്തിലേക്ക് പോകാം. ആരാ വരുന്നത്? കബഡി 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 എന്ന് പറയണം കേട്ടോ. ആ ഈ വരയുടെ ഉള്ളിൽ കയറി അവരുടെ ആരെയും തൊടുക, തിരിച്ചങ്ങോട്ട് കൊടുക്ക. കബഡി 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 അപ്പുറത്തോ അതിഭീകരമായ മത്സരമാണ്. ഒരു കാരണവശാലും സ്നേഹ, ഡാലിയ ടീമിന്റെ സ്നേഹ, കബഡി കബഡി ഒക്കെ പറഞ്ഞു പോകും. കബഡി 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 പറഞ്ഞോ. അവളങ്ങനെ പലതും പറയും പോവരുത്. അവക്ക് വിശന്നിട്ടായിരിക്കും. ഇല്ല, അവരുടെ ലൈൻ ഇവിടെ ഉണ്ട്. ബോർഡർ ലൈൻ അപ്പുറത്താണ്. ബോർഡർ ലൈൻ സെന്റർ ആണ്. അവിടെ പോണം. കമോൺ കമോൺ, പിടിച്ചോ പിടിച്ചോ. നീങ്ങുവാ. സ്നേഹ അവളെ തന്നെ പോയി തൊട്ടെ. അവളങ്ങനെയൊക്കെ പറച്ചിലുള്ളൂ. തൊട്ടോ. പൂച്ച മാന്തരൊക്കെ പോലെ, പൂച്ച മാന്തരൊക്കെ പോലെ കാണിക്കുന്നു. തൊട്ടോ തൊട്ടോ തൊട്ടോ.
സ്നേഹ ഇടതുകൂടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. സെന്റർ കയറ്, സ്നേഹ സെന്റർ കയറ്, സ്നേഹ സെന്റർ കയറ്, സെന്ററിലെ ആള്. അയ്യോ ഞാൻ ഈ സൈഡ് വരില്ല. പിടിച്ചോടി പിടിച്ചോടി. റിയ ചേച്ചിയുടെ ഫാദർ. അയ്യോ ഞാൻ ഈ സൈഡ് വരില്ല. ഓക്കെ, സ്നേഹയ്ക്ക് കൗണ്ട് ഡൗൺ, സ്നേഹയ്ക്ക് കൗണ്ട് ഡൗൺ. 10 9 തൊട്ടോ തൊട്ടോ തൊട്ടോ. 1 ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ്. രണ്ടാള് രണ്ടാള്. ഓക്കേ റെഡി. അഭിന, അഭിന 2-0 ആണ്. അവർ രണ്ടുപേരും ഔട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. അഭിന വരുന്നു. ആ മുഖം നോക്കിക്കേ, ആ മുഖത്ത് കാണാം. പോക്കോ പോക്കോ. അഭിന അവിടെ കേറി വേണം കളിക്കാൻ. ഇവിടെ നിന്ന് സുഖല്ലേ? റൗണ്ടി ചെറുതായിട്ട് ആടാ. അന്ന് അവിടെ പോയി വിളിച്ചോ. റൗണ്ടി റൗണ്ടി. ഓടിക്കളാണ്. ടൈമണ്ട് ടൈമണ്ട്. കൊടുത്തു കൊടുത്തു കൊടുത്തു. സീരിയസ്ലി കൊടുത്തു. ഇല്ല ഇല്ല, കൈ ടൈമണ്ട് ടൈമണ്ട്. ആര് പറഞ്ഞു സ്നേഹയ്ക്ക് ടൈമണ്ട്? ടൈമണ്ട്. ഓടിപ്പോ ഓടിപ്പോ, ഇതിന് ഓടിക്കാ. ആ അങ്ങനെ അന്ന് കുറച്ചേരം കഴിഞ്ഞിട്ട് അനുഭവിക്കി. ഓടി തൊട്ടിന് ഓടിക്കാ. അപ്പുറത്തേക്കോ അപ്പുറത്തേക്കോ, ഒരാൾ അപ്പുറത്തേക്കോ. ഇവ കബഡി പറയുന്നില്ല, ഫ്രണ്ടിലോട്ട് കേറുന്നില്ല. ആ ഫ്രണ്ട്, ആ കബഡി അതല്ലേ? കബഡി കബഡി കബഡി. ആ കബഡി. നീ ഫ്രണ്ട് കയറി കളിച്ചോ, ഫ്രണ്ട് കയറി കളിച്ചോ. അവര് സൈഡ് വരുമ്പോ നോക്കിയാ മതി. ഇത് അങ്ങനെയാണെങ്കിൽ അത്രയും പോകല്ലേ. കുറച്ചും കൂടി ഫ്രണ്ട് കയറ്. അല്ലല്ല, നിങ്ങൾ അതിന്റെ ലൈൻ നോക്കൂ, ലൈൻ നോക്കൂ. നിങ്ങൾ ഈ സെക്കൻഡ് ലൈൻ എത്ര ഗ്യാപ്പ് ഉണ്ടെന്ന് അവിടെ സ്പേസ് പോലും. എന്താണ് ചെല്ലു, ഫ്രണ്ട് കയറ്. എന്തെങ്കിലും ആവട്ടെ, സമയം കളയല്ലേ. ഞാൻ
ടൈമർ ഇടാൻ മോണ്ടോ ടൈമർ ഇടാൻ മോണ് Ten. Nine. Nine. Eight. Seven. Six. Five. Four. Three. Three. Two. One. Zero. എനിക്ക് ശരിക്കും കാഞ്ചനയാണ് ഓർമ്മ വന്നത്. അപ്പോൾ 2-0 ചെയ്തത്. 2-0 ഇനി അവിടെ നാരെ ലാസ്റ്റ് വരുന്നേ. ഒറ്റതുള്ള ഓട്ടായിരിക്കണം ഒരു സൈഡ് കമാണ്ട് 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 എൻകറേജി പറ്റോ 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 ആ തോട് 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 അതാ ഓട് ഓട് തൊട്ടിട്ട് ഓട് അടുത്തേക്ക് 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 പിടിച്ചാ സൂപ്പർ സൂപ്പർ യെസ് 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 വാശി നോക്കിയേ വാശി വാശി വർത്തമാനം പറഞ്ഞു കബഡി 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 പറയ് കമ്പനി 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 പടിയോ ആലോചിക്കപ്പുറത്തുള്ള സ്ഥലമല്ലേ ചായ റെഡി എനിക്ക് തോന്നുന്നു കൗണ്ടർ തുടങ്ങാൻ തോന്നുന്നു ഇത്ര നേരമായില്ലേ നിർത്തണോ രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്യും ആണോ അത് കുഴപ്പമില്ല സമയം പോട്ടെ ഇത്രയും പേരുണ്ടായിട്ട് ഒരാൾ പിടിച്ചിടാൻ പറ്റല്ലേ നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ട് ഒരാളെ തടഞ്ഞിരുത്താൻ പറ്റുള്ളേ അവരായിട്ട് വരട്ടെ ഇത് വിജയ് പടത്തിന്റെ ക്ലൈമാക്സ് പോലെയായല്ലോ പുലിക്കുട്ടിയാണ് പുലിക്കുട്ടി പുട്ടുപോലെ നിങ്ങൾ മാറിയേ അവൾ ഓടി വരാൻ വഴി കൊടുക്ക് അത്ര പേടിയാ ഇവരുടെ വിശ്വാസം കൗണ്ടർ ഷോ മാത്രമുള്ളൂ ഷോ മാത്രം അത്രയും ഡിസ്റ്റൻസ് ഫൈനൽ റൗണ്ട് ഓഫ് കബഡി അഭിനയാണ് കബഡി കബഡി എന്ന് പറ ഡയാന കബഡി കബഡി എന്ന് പറ ഡയാന ഈ വരയുടെ ഫ്രണ്ടിൽ ഇപ്പുറത്തേക്ക് കയറുക വരയുടെ ഇപ്പുറത്തേക്ക് കയറുക അവള് വിട്ടു തന്നു വളവൊട്ടിയാ ഓക്കെ സൂപ്പർ
മണ്ണിൽ പണിയെടുത്തിരുന്ന നമ്മുടെ പൂർവികരുടെ വാമൊഴിയായിരുന്നു നാടൻപാട്ട്, വരമൊഴിയായിരുന്നു നാടൻപാട്ട്. എന്നാൽ നാടൻപാട്ടിന്റെ ശേഖരത്തിൽ ഏറ്റവും രസകരമായ ഒരു പാട്ടിലേക്ക് കടക്കുന്നു, ഒരു നാത്തൂൻ പോരിന്റെ പാട്ടിലേക്ക്. നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എന്നാലുമേ എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ. ഒരു നല്ല തേങ്ങ അരക്കാൻ തന്നാൽ ഞാൻ അരമുറി തേങ്ങ അരച്ചിട്ടുള്ളേ, ഒരു നല്ല തേങ്ങ അരക്കാൻ തന്നാൽ ഞാൻ അരമുറി തേങ്ങ അരച്ചിട്ടുള്ളേ, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ. ഞാൻ അഞ്ചു മുളകേ അരച്ചിട്ടുള്ളേ, പത്തു മുളകൻ്റെ അരക്കാൻ തന്നാൽ ഞാൻ അഞ്ചു മുളകേ അരച്ചിട്ടുള്ളേ, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ, തന്നാന നാന നാന നാനേ. ഒരു നല്ല മുണ്ട് ഉടുക്കാൻ തന്നാൽ ഞാനര മുണ്ട് ഉടുത്തേ നടന്നിട്ടുള്ളേ, ഒരു നല്ല മുണ്ട് ഉടുക്കാൻ തന്നാൽ ഞാനര മുണ്ട് ഉടുത്തേ നടന്നിട്ടുള്ളേ, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, എന്നാലുമേ എൻ്റെ നാത്തുമാരെ നിങ്ങളുടെ പൊന്നാങ്ങിളക്കെന്നെ വേണ്ട പോലും, നാന ും
Happy? Yeah.